ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് എറണാകുളം ജില്ലയിലെ യൂസർകാർ ഷോറൂമാണ്. കൊച്ചിൻ ഓട്ടോസ് എന്നാണ് യൂസർകാർ ഷോറൂമിന്റെ പേര്. ഇപ്പോൾ ഞങ്ങൾ അവിടേക്കുള്ള യാത്രയിലാണ്. ഇവൻ എന്റെ പാർട്ണറാണ്. ഇവനെ നിങ്ങൾക്കെല്ലാം പരിചയം ഉണ്ടാവും, കണ്ടിട്ടില്ലേനു. കാരണം വീടിനുള്ളിലെ വോയിസ് എല്ലാം ഇവന്റേതാണ്. വോയിസ് മാത്രമല്ല, വീഡിയോ കൈകാര്യം ചെയ്യുന്നതും ക്യാമറ കൈകാര്യം ചെയ്യുന്നതും എല്ലാം ഇവൻ തന്നെയാണ്. ഒരു സബ്സ്ക്രൈബേഴ്സിന് ഹായ് പറയടാ. ഹായ്. നമ്മളിപ്പോ എറണാകുളം ജില്ലയിലെ കൊച്ചിൻ ഓട്ടോസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതൊരു യൂസർഡ് കാർ ഷോറൂം മാത്രമല്ല, യൂസ്ഡ് കൊമേഴ്ഷ്യൽ വെഹിക്കിളും ഓട്ടോകളും എല്ലാം തന്നെയുള്ള ഒരു വലിയ ഷോറൂം തന്നെയാണ്. എല്ലാത്തരം കസ്റ്റമേഴ്സിനും ഇവിടെ സമീപിക്കാമെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കുടക്കീഴിൽ എല്ലാത്തരം വാഹനങ്ങളുമുള്ള ഒരു ഷോറൂം ആദ്യമായിട്ടാണ് കാണുന്നത്. കൊച്ചിൻ ഓട്ടോസ് എന്ന ഈ സ്ഥാപനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇതിന്റെ പ്രൊപ്രൈറ്ററായ അഷറഫിനോട് തന്നെ ചോദിച്ചറിയാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഴുവനായും കേൾക്കുക, സ്കിപ്പ് ചെയ്തു പോകരുത്. ഇത് പറയാനുള്ള ഒരു കാരണം, ഒരു വരുമാന മാർഗം ഉദ്ദേശിച്ച് ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിളുകൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് കൂടുതൽ ഉപകാരപ്രദമായിരിക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുക, ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും താഴെയൊന്ന് കമന്റ് ചെയ്യുക. ഇവിടെ നമ്മളൊരു കസ്റ്റമർ വാഹനം എടുക്കാൻ വന്നാൽ ഈ ഷോപ്പിൽ നിങ്ങൾ എന്തെല്ലാം സർവീസുകളാണ് ചെയ്തു കൊടുക്കുന്നത്? മോഡൽ കൂടിയ വണ്ടികളാണെങ്കിൽ നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. മോഡൽ കൂടിയ വണ്ടികൾക്ക് വാറണ്ടി കൊടുത്തിട്ടാണ് വണ്ടി കൊടുക്കുന്നത്. വാറണ്ടി അവൈലബിൾ ആണ്, വാറണ്ടി അവൈലബിൾ ആണ്. അതുമാത്രമല്ല, വണ്ടി നമ്മൾ മൊത്തം പെയിന്റ് ചെയ്ത് പാച്ച് വർക്ക് ചെയ്ത് ടയറായാലും എല്ലാ കാര്യങ്ങളും അത് റീസോളാണെങ്കിലും എല്ലാം മാറ്റി ഫ്രഷാക്കിയിട്ടാണ് വണ്ടി ഇവിടെ സെയിൽ ചെയ്യുന്നത്. കസ്റ്റമറിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഫിനാൻസ് സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ടോ? ഫിനാൻസ് സൗകര്യം നമ്മൾ എല്ലാ വണ്ടികൾക്കും, ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസിനും, കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും ഫിനാൻസ് നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. എത്ര ശതമാനം ഫിനാൻസ് ലഭിക്കും? നമ്മളിവിടുന്ന് IDV ഇൻഷുറൻസ് IDV 75% നമുക്ക് ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിപ്പോ എറണാകുളം ജില്ലയിലാണോ അതോ കേരളത്തിൽ എവിടെയും? ഇന്ത്യയിലെവിടെയും? ഇന്ത്യയിലെവിടെയും നമുക്ക് സെയിൽ ചെയ്യാം. ഇന്ത്യയിൽ എവിടേക്ക് വേണമെങ്കിലും നമ്മൾ ഫിനാൻസ് സൗകര്യം ചെയ്തു കൊടുക്കുന്നതാണ്. ഇവിടെ വെള്ളപ്പൊക്കത്തിൽ പെട്ട വണ്ടികൾ, അതുപോലെ തന്നെ ആക്സിഡന്റ് ആയ വണ്ടികൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാറുണ്ടോ? വെള്ളപ്പൊക്കത്തിലെ വണ്ടി നമ്മൾ മേടിച്ച് വിൽക്കാറില്ല. ഫ്ലഡ് വണ്ടി നമ്മൾ സെയിൽ ചെയ്യാറില്ല. ഇടിച്ച വണ്ടികളായാലും എടുക്കാറില്ല. അതേസമയം പേപ്പർ തീർന്ന് കിടക്കുകയാണ്, ഇപ്പൊ ടെസ്റ്റ് ഇൻഷുറൻസ് ഒക്കെ മുടങ്ങി കിടക്കുന്ന വണ്ടി കൊടുക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അത് നമ്മൾ മേടിച്ച് നമ്മൾ റീഫർബ് ചെയ്ത് ടെസ്റ്റും ഇൻഷുറൻസും ടാക്സൊക്കെ അടച്ച് ഫുൾ കണ്ടീഷൻ ആക്കിയ വണ്ടി നമ്മൾ വിൽക്കാറുണ്ട്, അത് മേടിക്കാറുണ്ട്. ഇടിച്ച വണ്ടിയും ഫ്ലഡ് വണ്ടി നമ്മൾ മേടിച്ചിട്ട് വിൽക്കാറില്ല. അത് നമ്മൾ കസ്റ്റമർ വിൽക്കാൻ വരുമ്പോൾ തന്നെ നിങ്ങൾ അത് മെക്കാനിക്കൽ കൊണ്ട് ചെക്ക് ചെയ്തതിന് ശേഷമാണോ? മെക്കാനിക്കൽ കൊണ്ട് ചെക്ക് ചെയ്യല്ല, നമ്മൾ തന്നെ ഒന്നും ചെക്ക് ചെയ്യണ്ട. പിന്നെ അത് കൂടാതെ ഈ വാറണ്ടി കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ആ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ വന്നിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. സർട്ടിഫൈഡ് ചെയ്ത വണ്ടികളാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്. അപ്പൊ അത് നല്ല മോഡൽ കൂടിയ വണ്ടികൾ വരികയാണെങ്കിൽ മഹേന്ദ്ര കമ്പനിയുടെ ഫസ്റ്റ് ചോയ്സ് ആണ്, ഇതിന്റെ ഫ്രാഞ്ചൈസിയാണ്. അപ്പൊ ആ കമ്പനിയിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാർ ചെക്ക് ചെയ്യും. സർട്ടിഫൈഡ് ചെയ്തതിന് ശേഷമാണ് അത് വാറണ്ടി അപ്രൂവ് ആവണം. അപ്പൊ അങ്ങനെയാണ് സെയിൽ ചെയ്യണം. അപ്പൊ ഈ വാറണ്ടി എങ്ങനെയാണ് കൊടുക്കുന്നത്? വാറണ്ടി 20,000 kilometer വരെയാണ് ഒന്ന്, അതല്ലെങ്കിൽ 6 months വരെ. 6 months 20,000 kilometer ഓടുകയാണെങ്കിൽ 20,000 kilometer. അത് ഇഞ്ചിനും ഗിയർ ബോക്സും ഹൗസിംഗിനും മാത്രമാണ്. എല്ലാ വണ്ടികൾക്കും നമുക്ക് വാറണ്ടി കൊടുക്കാം. അത് കൂടാതെ ഈ വണ്ടികൾ ഏത് ഓതറൈസ്ഡ് വർക്ക്ഷോപ്പുകളിൽ ഇത് സർവീസ് ചെയ്യാം. ഈ വാറണ്ടി കിട്ടുന്ന വണ്ടികൾക്ക് അതിന് 6,800 ചെലവ് എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ വരുമ്പോ ഇവിടുന്നാണ് നമ്മളത് ചെയ്യുന്നത്. ഇവിടുന്ന് മേടിക്കുന്ന വണ്ടികൾക്ക് മാത്രമാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്. പിന്നെ നമുക്ക് എല്ലായിടത്തും ഫ്രീ ആയിട്ട് ചെയ്യാം. എല്ലായിടത്തും ഈ 20,000 kilometer ഉള്ളിൽ ഇപ്പൊ ഒരു ഇഞ്ച് സ്റ്റെക്ക് ആയി പറഞ്ഞിട്ട് എന്നെ വിളിച്ചു കഴിഞ്ഞാല് അത് മോഡൽ കൂടി അത് അവർ കസ്റ്റമർ എടുക്കണം. വാറണ്ടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. അപ്പൊ ഈ 6,800 മുടക്കിയിട്ട് വാറണ്ടി എടുത്തു കഴിഞ്ഞാല് അത് നമുക്കൊരു കോള് ചെയ്ത് കഴിയുമ്പോൾ ആ ഇഞ്ചൻ പണിയുടെ കേസ് നമ്മൾ കമ്പനിനെ അറിയിച്ച് കമ്പനി ഇന്ന വർക്ക്ഷോപ്പുകളിലേക്ക് സഫർ ചെയ്യും. അവിടെ പോയിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. ഇവിടെ എല്ലാത്തരം വണ്ടികളും വാങ്ങാറുണ്ടോ? എല്ലാത്തരം വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 407 വരെയുള്ള വണ്ടികളാണ് ഇപ്പോൾ ഇവിടെ സെയിൽ ചെയ്യുന്നത്. 407 താഴത്തേക്കുള്ള ഏറ്റവും കൊമേഴ്ഷ്യൽ വെഹിക്കിള്, 3-wheeler, 4-wheeler, 6-wheel വരെ, അങ്ങനെയുള്ള ഏഷ്യ സിംഗിൾ വീല്, നിസാൻ, ആ കാറ്റഗറിയിൽ താഴേക്കുള്ള വണ്ടികൾ ഇവിടെ സെയിൽ ചെയ്യാറുണ്ട്. അത് ഓപ്പൺ ബോഡി ആയിക്കോട്ടെ, കവറിംഗ് ബോഡി, കാർഗോ പർപ്പസ്, അങ്ങനെയുള്ള എല്ലാ വണ്ടികളും ഉണ്ട്. പിന്നെ ടാക്സി കാറുകൾ
കൊമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ടുള്ള ഉപയോഗിക്കുന്ന വണ്ടികളും സെയിൽ ചെയ്യാം. പിന്നെ ഏത് വണ്ടി ആകുമ്പോൾ ഇവിടെ എക്സ്ചേഞ്ച് സൗകര്യം ഉണ്ടല്ലേ? ഏത് വണ്ടി കൊടുന്നു കഴിഞ്ഞാലും നമുക്ക് പറ്റാവുന്ന വണ്ടികൾക്ക് കമ്പയർ ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ എക്സ്ചേഞ്ച് സൗകര്യം ചെയ്ത് കൊടുക്കും. അല്ലാതെ ഇപ്പൊ നമ്മള് ഡയറക്റ്റ് ഇവിടെ വണ്ടി വിൽക്കുക തരാറുണ്ടോ? അപ്പൊ അതിന്റെ ഒരു കസ്റ്റമറിന് എന്തൊക്കെ തരത്തിലുള്ള ലാഭങ്ങളാണ് ഇവിടെ ചെയ്തു കൊടുക്കാറ്? ഇവിടെ ലാഭം എന്ന് പറയുന്ന കസ്റ്റമർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു കസ്റ്റമർക്ക് വണ്ടി കൊടുത്തു കഴിയുമ്പോൾ വേറൊരു കസ്റ്റമർക്ക് വണ്ടി കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ കൊടുത്തേക്കണ അൺകണ്ടീഷൻ ആണെങ്കിൽ അതൊരു ക്രാഷിൽ വരാറുണ്ട്, വണ്ടി പറ്റിച്ചു അങ്ങനെ. അപ്പം നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആ വണ്ടിയുടെ മെയിൻ്റെനൻസ് നോക്കിയിട്ട് മെയിൻ്റെനൻസ് കോസ്റ്റ് താഴ്ത്തിയിട്ടാണ് നമ്മൾ വണ്ടി മേടിക്കുന്നതും അവരുടെ അത് കൺവിൻസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കണ വണ്ടി. അതിപ്പോൾ ബയേഴ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും, ബയേഴ്സ് ഉണ്ടെങ്കിൽ കൊടുക്കാൻ വരുന്ന വണ്ടിയാണ് അപ്പം തന്നെ നമുക്ക് മേടിച്ച് സെയിൽ ചെയ്യാവുന്നതാണ്. അതെ, കസ്റ്റമേഴ്സ് ബയേഴ്സ് ഇവിടെ വെയിറ്റിംഗ് ഉണ്ടാവും. എൻക്വയറീസ് ഒരുപാട് വരാറുണ്ട്. അപ്പൊ നമ്മളിവിടെ ആഡ് ചെയ്ത് വെക്കും. അപ്പൊ ഏത് വണ്ടിയാണോ കൊടുക്കാൻ വന്നേക്കണ ആ കസ്റ്റമേഴ്സിനെ നമ്മൾ ഇതിലേക്ക് ലീഡ് ചെയ്തിട്ട് അതിനെ ഫോളോ അപ്പ് ചെയ്ത് നമ്മൾ ചെയ്യും. അപ്പൊ ഇൻഷുറൻസും പേപ്പർ വർക്കും എല്ലാം ക്ലിയർ ആണുള്ള വണ്ടികൾക്ക് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസിനും നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഇൻഷുറൻസ് എടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണം. പിന്നെ ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ആയതുകൊണ്ട് 4 മാസത്തേക്കുള്ള പേപ്പറുള്ള വണ്ടികളും വരും. അപ്പൊ 4 മാസത്തേക്കേ ഉണ്ടാവുള്ളൂ. എല്ലാം പർപ്പസ് ആണ്, പക്ഷെ പേപ്പർ തീർന്ന വണ്ടി ഒരിക്കലും സെയിൽ ചെയ്യൂല. ഇനിയിപ്പോ തരുന്ന വണ്ടിയുടെ ആണെങ്കിലും പേപ്പർ പേര് മാറ്റാത്തതിനും മറ്റുള്ളതിനും ഇഷ്യൂസ് അധികം വരാറില്ല. മാക്സിമം നമ്മൾ പേര് മാറിയിട്ടാ പോണേ. പിന്നെ ഈ ഗവൺമെന്റ് സിസ്റ്റം ഭയങ്കര സ്ലോ ആയതുകൊണ്ട് നമ്മൾ അതിന് കുറെ ഡിലേ വരാറുണ്ട്. അതല്ലാതെ പേര് മാറാതെ ഒരു വെഹിക്കിൾസ് ഇവിടെ കൊടുക്കാറില്ല. അപ്പൊ തരുന്ന ഒരു ഉപഭോക്താവിന് ഒരിക്കലും പേടിക്കണ്ട. പിന്നെ യാദൃശികമായിട്ട് ഈ കൊമേഴ്ഷ്യൽ വെഹിക്കിൾ കച്ചവടം ആവുമ്പോൾ ഒരുപാട് നൂലാമാല പേപ്പറുകളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മൾ കുറെ അതിന്റെ പുറകെ നടന്ന ചെയ്ത് കിട്ടാൻ ഇച്ചിരി താമസമുണ്ട്. എങ്കിലും നമ്മൾ എല്ലാ വെഹിക്കിൾസിനും പേര് മാറി ഫിനാൻസിലുള്ള വണ്ടികൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ തന്നെ അത് ക്ലോസ് ചെയ്തിട്ടേ എടുക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. പേര് മാറിയിട്ടേ കൊടുക്കുകയുള്ളൂ. കസ്റ്റമേഴ്സിന് ഒരിക്കലും ബുക്കും പേപ്പറും കയ്യിൽ കൊടുക്കാറില്ല. പേര് മാറിയ ശേഷം അവരുടെ കയ്യിലേക്ക് നല്ല ഉത്തരവാദിത്വത്തോടുകൂടി നമ്മൾ കൊടുക്കും. അതിപ്പോ ഒരു മാക്സിമം ഡിലേ എന്ന് പറഞ്ഞാൽ എന്റെ ഭാഗത്തുനിന്നുള്ള ഡിലേക്ക് ഗവൺമെന്റ് RTO വർക്ക് ഡിലേ വരുന്ന ഒരു രീതിയിലാണ്. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പൊ നമ്മളൊരു വണ്ടി ഇഷ്ടപ്പെട്ട് അത് കച്ചവടമായി, അതിന്റെ ലോണും കാര്യങ്ങളും ഒക്കെ സെറ്റായി, ലോൺ പാസ്സായ തന്നെ വണ്ടി കൊടുത്തുവിടാതോ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം മാത്രമാണോ വണ്ടി കൊടുക്കുക? അല്ല, നമ്മൾ ഇവിടെ അറിയാവുന്ന ഏതെങ്കിലും ഒരു ചുറ്റുപാടുള്ള കസ്റ്റമേഴ്സിന്റെ ഫിനാൻസിന്റെ ഒരു അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ നല്ലൊരു കസ്റ്റമറാണെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ, അപ്രൂവൽ കിട്ടിക്കഴിയുമ്പോൾ തന്നെ അവരുടെ ഡോക്യുമെന്റ്സ് എല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മൾ ഇവിടുന്ന് വണ്ടി കൊടുക്കും. ഫണ്ട് വരാൻ നോക്കണ്ട, ഫണ്ട് നമുക്ക് ഫണ്ട് കിട്ടണ നോക്കണ്ട. അപ്രൂവൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാം. അവരുടെ പേപ്പേഴ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ അപ്പൊ നമുക്ക് ആ ബാലൻസ് ഉള്ള എമൗണ്ടിനെ മേടിച്ചിരിക്കും വണ്ടി ഡെലിവറി ചെയ്യണം. അത് കുഴപ്പമില്ല, അത് വണ്ടി കൊടുക്കാം. പിന്നെ ഈ ഷോപ്പിലേക്ക് എത്തിപ്പെടാൻ എങ്ങനെ ഇതിന്റെ റൂട്ടും കാര്യങ്ങളൊക്കെ കറക്റ്റ്? ഇതിന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എറണാകുളത്ത് വരുന്ന ആൾക്കാർക്ക് ഇപ്പൊ എല്ലാ ഭാഗങ്ങളിലും വണ്ടി എടുക്കാൻ വരാറുണ്ട്. അപ്പൊ എറണാകുളത്ത് വരുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിൻ റിഫൈനറിയാണ് ഒരു ലാൻഡിംഗ് ഇത് വരുന്നത്. അതല്ലാതെ സീപോർട്ട് എയർപോർട്ട് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറണാകുളം കളമശ്ശേരി ടു തൃപ്പൂണിത്തുറ ലിങ്ക് റോഡാണ് സീപോർട്ട് എയർപോർട്ട് റോഡ്. അവിടെ ഇരുമ്പനം മനക്കപ്പടി എന്നാണ് ഇതിന്റെ സ്ഥലത്തിന്റെ നാമം. ഇതിന്റെ കറക്റ്റ് സ്ഥലം ഇരുമ്പനം മനക്കപ്പടി. മനക്കപ്പടി എന്നാണ്, അതായത് ഇരുമ്പനം റെയിൽവേ ഓവർബ്രിഡ്ജ്. അത് ഒരെണ്ണുള്ളൂ. അത് അടിച്ചു കഴിഞ്ഞാല് നമുക്ക് ആ സൈറ്റ് ഇവിടെ കൊച്ചിൻ ഓട്ടോസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അടിച്ചു കഴിഞ്ഞാലും വരും. കൊച്ചിൻ ഓട്ടോസ് എന്ന് അടിച്ചു കഴിഞ്ഞാലും വരും. ഓക്കെ, നമുക്ക് എന്നാ വാഹനങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ഇത് മഹേന്ദ്രയുടെ സൂപ്രോ എന്ന വാഹനമാണ്. 2016 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം 65,000 km ആണ് ഓടിയിട്ടുള്ളത്. 22 മൈലേജ് ലഭിക്കും. 335,000 രൂപയാണ് ഇവരുടെ ആസ്കിംഗ് പ്രൈസ്. ഇത് നെഗോഷ്യബിൾ തന്നെയാണ്. ഇതിന് ലോൺ സൗകര്യവും ഇവർ ചെയ്തു തരും. വാഹനത്തിന് വാറണ്ടിയും അവർ നൽകുന്നുണ്ട് എന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടാറ്റയുടെ എയ്സ് എന്ന വാഹനമാണ്. 2011 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം ആകെ ഓടിയിരിക്കുന്നത് 75,000 km ആണ്. 18 മൈലേജ് ലഭിക്കും. 165,000 ആണ് ആസ്കിംഗ് പ്രൈസ്. ഇത് നെഗോഷ്യബിളാണ്. ലോൺ സൗകര്യം ലഭ്യവുമാണ്.
ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹേന്ദ്രയുടെ പിക്കപ്പ് എന്ന വാഹനമാണ്. 2016 മോഡലാണ്, സിംഗിൾ ഓണറാണ്. 65,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിരിക്കുന്നത്. 9 അടിയോളമാണ് ഇതിൻ്റെ ബോഡിയുടെ നീളമെന്ന് പറയുന്നത്. ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് 520,000 രൂപയാണ്. നെഗോഷ്യബിളാണ്. ലോൺ സൗകര്യം ഇവർ തന്നെ ചെയ്തു തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മഹേന്ദ്രയുടെ സുപ്രോ എന്ന വാഹനമാണ്. ഇത് ഫുൾ ഓപ്ഷനാണ്. 2017 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ഈ വാഹനം 60,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. 22 മൈലേജ് ലഭിക്കും. 375,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. ഇത് നെഗോഷ്യബിളാണ്. ഈ വാഹനത്തിന് വാറണ്ടി ലഭിക്കും. ഇൻഷുറൻസ് അടക്കമുള്ള സകല പേപ്പറുകളും ക്ലിയറാണ്. ലോൺ സൗകര്യം ലഭ്യവുമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അശോക് ലേലാൻഡിൻ്റെ ദോസ്ത് എന്ന വാഹനമാണ്. ഇത് സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനമാണ്. 2018 മോഡലാണ്. വാറണ്ടിയും അതുപോലെ തന്നെ ലോൺ സൗകര്യവും ലഭ്യമാണ്. ഈ വാഹനത്തിൻ്റെ ആസ്കിംഗ് പ്രൈസ് 450,000 രൂപയാണ്. ഈ വില നെഗോഷ്യബിളാണ്. വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വിലയിൽ ചെറിയൊരു ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. കേരളത്തിലെ വാണിജ്യ തലസ്ഥാനമായ എറണാകുളം പോലെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെയുള്ള വാഹനങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞു പോകുന്നത്. അതുകൊണ്ട് തന്നെ അതുപോലെയുള്ള വാഹനങ്ങൾ വിൽക്കുവാനും വാങ്ങുവാനും ആഗ്രഹിക്കുന്നവർക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു ഷോപ്പ് തന്നെയാണ് കൊച്ചിൻ ഓട്ടോസ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അതുകൊണ്ട് തന്നെ വാണിജ്യപരമായിട്ടുള്ള ഒരു വാഹനം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പുമായി ബന്ധപ്പെടാവുന്നതാണ്.